ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു ഗ്രാമ്പു മതി 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ തേടി പണം എത്തും. ഓക്കെ, 24 മണിക്കൂറിനുള്ളിൽ പണവരവ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ അതിനായി ഒരു ചെറിയൊരു ക്രിയ. ഓക്കെ, തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും, അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായി തന്നെ ഒരു കാര്യം പറയാം, ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടതാണ്, എനിക്കൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുമ്പ്. അപ്പൊ ഇത് അഴിക്കാൻ സമ്മതിക്കുന്നില്ല, മനസ്സിലായില്ലേ? അപ്പം ഇത് അഴിച്ച് കളയും. ഓക്കെ, അവൻ്റെ ഒരു ആഗ്രഹം ഇഷ്ടമല്ലേ, ഈ കിടന്ന് വിചാരിച്ചു. അപ്പോൾ 24 മണിക്കൂറിനുള്ളില് നിങ്ങൾക്ക് പണവരവ് ഉണ്ടാകുവാൻ ഒരു ഗ്രാമ്പു കൊണ്ട് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ക്രിയ. ഓക്കെ, അപ്പോൾ ഇത് 100% നിങ്ങൾക്ക് വർക്കിംഗ് ആണ്. ഹായ് കൂട്ടുകാരെ, ജസ്റ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചെയ്ത ആർക്കും ഇതുവരെക്കും ഫലം കിട്ടാതെ ഇരുന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ 100% വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഉറപ്പിച്ച് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് വെച്ച ഉടൻ തന്നെ, അതായത് ഈ ഒരു കർമ്മം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച ഉടൻ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും, അതിൽ യാതൊരു സംശയം. ഓക്കെ, അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ദിവസം, ഒന്നെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ഇത് ചെയ്യുക, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഇത് ചെയ്യുക. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ചൊവ്വാഴ്ച ആയാലും വെള്ളിയാഴ്ച ആയാലും അതൊരു കർത്തവാകും, ഒരു അമാവാസ ദിവസമാണ് എങ്കിൽ നിങ്ങൾ അന്ന് ആ കർമ്മം ചെയ്യരുത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്, ഈ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച അതൊരു കർത്തവാവ് ദിവസമാണെങ്കിൽ, ഒരു അമാവാസ ദിവസമാണെങ്കിൽ അത് കർമ്മം ചെയ്യാൻ യോഗ്യമായ ദിവസമല്ല, അത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഈ കർത്തവാ ദിവസം എന്നാണ്, വെളുത്തവാ ദിവസം എന്നാണെന്നൊക്കെ നിങ്ങൾ കമന്റ്സ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ എടുത്തു പറഞ്ഞുതരാം, നിങ്ങൾ കലണ്ടർ നോക്കുക, നിങ്ങൾ ചെയ്യുന്ന ആ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ആ ദിവസത്തെ കലണ്ടർ നിങ്ങൾ നോക്കുക, അതിൽ കലണ്ടറിൽ ഒരു കറുത്ത പുള്ളി കടന്നാല് അത് കർത്തവാ ദിവസം, അതേപോലെ തന്നെ ഒരു വെളുത്ത പുള്ളിയാണ് അവിടെ കാണുന്നതെങ്കിൽ അത് വെളുത്തവാ ദിവസം. ഓക്കെ, അങ്ങനെ വെളുത്തവാവ് ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കർമ്മം ചെയ്യാം, അഥവാ നിങ്ങൾ നോക്കുമ്പോൾ ആ ഡേറ്റിന്റെ അവിടെ കറുത്ത പുള്ളിയും ഇല്ല വെളുത്ത പുള്ളിയും ഇല്ലെങ്കിൽ ആ ദിവസം കർത്തവാവുമല്ല വെളുത്തവാവുമല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ക്രിയ ചെയ്യുന്ന ദിവസം നിങ്ങൾ കുളിച്ച് വൃത്തിയായിട്ട് വേണം ഈ ക്രിയ ചെയ്യുവാനിരിക്കേണ്ടത്. ഓക്കെ, സ്ത്രീകളാണെങ്കിൽ അവർക്ക് ആർത്ത ദിവസത്തിൽ ഇത് ചെയ്യുവാൻ പാടില്ല, അത് മാറിയാണ് നിങ്ങൾ ചെയ്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിനായി നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞത് 1 ഗ്രാമ്പ്, മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യമായി നിങ്ങൾക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞത് 1 ഗ്രാമ്പാണ്. ഓക്കെ, ഗ്രാമ്പിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. നെഗറ്റീവ് എനർജിനെ പൂർണ്ണമായിട്ടും പുറന്തള്ളുക മാത്രമല്ല, പോസിറ്റീവ് എനർജി ഉളവായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഗ്രാമ്പ്. ഓക്കെ, പല കർമ്മങ്ങൾക്കും ഈ ഒരു ഗ്രാമ്പ് പണ്ട് മുതൽക്കേ ഉപയോഗിച്ചു വരുന്ന ഒരു വസ്തുവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കർമ്മത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രാമ്പാണ് മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാമ്പ് എടുക്കുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുളിച്ച് വൃത്തിയായിട്ടൊരു ഗ്രാമ്പ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ₹1 നാണയം എടുക്കുക, ₹1 നാണയം എടുക്കുക, എന്നിട്ട് ഈ ഗ്രാമ്പിനെ ആ ₹1 നാണയത്തിന്റെ മുകളിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പച്ച നൂല് കൊണ്ട് ഈ ₹1 നാണയവും ഗ്രാമ്പും തമ്മിൽ ബന്ധിപ്പിക്കുക, നല്ലതുപോലെ കെട്ടുക, ചുറ്റി വരയുക. നല്ലതുപോലെ ഇതിനെ ചുറ്റി വരഞ്ഞ ശേഷം നിങ്ങൾ ഇതിനെ നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയിൽ വെക്കുക. ഓക്കെ, അപ്പോൾ കന്നിമൂല എവിടെയാണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം, വീടിരിപ്പിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് കന്നിമൂല എന്ന് അറിയപ്പെടുന്നത്, മനസ്സിലായല്ലോ? വീടിരിപ്പിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് കന്നിമൂല. അപ്പോൾ കന്നിമൂല വരുന്ന ഭാഗം ഏതാണോ അവിടെ കൊണ്ട് വെക്കുക.
എന്തായാലും ഈ കന്നിമൂല അറിയാത്ത ആരും കാണത്തില്ല. കാരണം കിഴക്ക് വടക്ക് തെക്ക് പടിഞ്ഞാറ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ കന്നിമൂല വീട്ടിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സൂര്യ ഉദിക്കുന്ന ഭാഗം നോക്കുക, അത് കിഴക്കാണ്. അതോട് അനുബന്ധിച്ച് ബാക്കി ദിക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ മനസ്സിലായാലോ ഇങ്ങനെയാണ് കന്നിമൂല കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞിരുന്ന കർമ്മം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്ത് വെച്ച ഉടൻ തന്നെ നല്ല റിസൾട്ട് കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്തത് കന്നിമൂലയിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 21 ദിവസം കഴിയുമ്പോൾ ഈ പൈസ എടുക്കുക. നമ്മൾ ഈ ഗ്രാമ്പും പൈസയും വെച്ചില്ലേ, ആ പൈസ എടുക്കുക. അത് നിങ്ങൾ ആദ്യം കെട്ടയക്കുക. കെട്ടഴിച്ചിട്ട് ആ പൈസയും ഗ്രാമ്പും നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ തലയിൽ 3 തവണ ഒഴിയുക. ഒഴിഞ്ഞ ശേഷം ഈ ഗ്രാമ്പിനെ നിങ്ങൾ ദൂരെ കളയുക. അതേപോലെ തന്നെ ആ നൂലും കളയുക. ഓക്കെ, ഗ്രാമ്പും നൂലും കളയുക. ആ 1 രൂപ നിങ്ങൾ കൊണ്ടുപോയി ചെലവാക്കുക. നിങ്ങൾ ചെലവാക്കുക, അത് പിന്നെ വീട്ടിൽ വെച്ചിരിക്കില്ല, അത് ചെലവാക്കി കളയുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇതേപോലെ തന്നെ വീണ്ടും സെറ്റ് ചെയ്ത് വെക്കുക. ഇതിങ്ങനെ ചെയ്തു വരിക. മനസ്സിലായാലോ, ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്തു വരിക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. സാമ്പത്തിക തടസ്സം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. നിങ്ങൾ ചെയ്തു നോക്ക്, നിങ്ങൾ ചെയ്തു നോക്ക്. അത്രയ്ക്കും നല്ലൊരു ക്രിയയാണ്. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.